നമസ്കാരം. കുൽഗുരുവിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ലിയോ എന്ന് പറഞ്ഞ സിനിമ വലിയ കളക്ഷനുമായിട്ട് ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ലിയോ സിനിമയായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറെ സംശയങ്ങൾ ആളുകൾക്കുണ്ട്. സിനിമ കണ്ടിറങ്ങുമ്പോഴത്തേക്കും എവിടേക്കോ ചില അവ്യക്തതകളുണ്ട്. കാരണം ഇതിൽ ലിയോ എന്ന് പറഞ്ഞ കഥാപാത്രത്തിനെ പ്രസന്റ് ചെയ്തിരിക്കുന്ന രീതിയും അയാളുടെ ഫ്ലാഷ് ബാക്കുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഡൗട്ടുകളുണ്ട്. കാരണം അധികം കാര്യങ്ങൾ ഇതിൽ ലിയോ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറിനെ പറ്റിയിട്ട് അധികം എക്സ്പ്ലോർ ചെയ്യുന്നില്ല. സിനിമയുടെ ടൈറ്റിൽ അങ്ങനെയാണെങ്കിൽ കൂടിയും പാർത്ഥിപനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ലിയോ ശരിക്കും നല്ലവനാണോ കെട്ടവനാണോ എന്നുള്ളൊരു ചോദ്യം ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. സിനിമയിൽ നമ്മളെ കണ്ടതോ അല്ലെങ്കിൽ മൻസൂർ അലിഖാന്റെ കഥാപാത്രം നറേറ്റ് ചെയ്തിട്ടുള്ള ഫ്ലാഷ് ബാക്ക് അത് തികച്ചും ഒരു സ്ട്രേഞ്ചറാണ്. അപ്പം അയാൾ പറഞ്ഞ കാര്യം സത്യമാണെന്നൊന്നുമില്ല അല്ലേ. അപ്പം അങ്ങനെ ചില കാര്യങ്ങളുണ്ട്. അപ്പം ഇതിനെ ക്യാമറാമാൻ തന്നെ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അപ്പം അത് ശരിക്കും അങ്ങനെ ആയിരിക്കണം എന്നില്ല. അതിൽ ചില നിഗൂഢതകൾ ഒരുപക്ഷെ ഉണ്ടായിരിക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പം അത് അറിയണമെങ്കിൽ ലിയോയുടെ ഒരു സെക്കൻഡ് പാർട്ട് അല്ലെങ്കിൽ ഇനി ലിയോനെ കാണിക്കുന്ന ഒരു ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സിൽ വരുന്ന ഒരു സിനിമയിൽ മാത്രമേ നമുക്കത് അറിയാൻ പറ്റത്തുള്ളൂ. അതായത് ഒരുപക്ഷെ അത് കൈനി 2 ആയിരിക്കാം അല്ലെങ്കിൽ വിക്രം 2 ആയിരിക്കാം. എവിടെയാണെന്ന് അത് വരാമെന്ന് പോകുന്നതെന്ന് അറിയത്തില്ല. ഇനി അത് സെപ്പറേറ്റ് ആയിട്ട് ലിയോടെ തന്നെ സെക്കൻഡ് പാർട്ടായിട്ട് തന്നെ ഒരു സിനിമയായിട്ട് തന്നെ വരുമോ എന്നുള്ള കാര്യം ഉറപ്പില്ല. എന്താണേലും ശരി, അപ്പം മാത്രമേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ഒരു പക്ഷേ പലരും പറയുന്ന പോലെ റോളക്സ് ലിയോ കണക്ഷൻ ഉണ്ടായിരിക്കാം. കാരണം ഇത് പറയാൻ കാരണം ലിയോയും റോളക്സും തമ്മിലുള്ള ഒരു ബന്ധം ഊട്ടി ഉറപ്പിക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമുണ്ട്. ആ 27 വർഷം എന്ന് പറയുന്നത് അത് ഈ സിനിമയിലും പറയുന്നുണ്ട്. ഈ സിനിമയിൽ ലിയോ എന്ന് പറഞ്ഞ കഥാപാത്രം അവിടെ ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞ ആ ഒരു വർഷം നോക്കുമ്പോഴത്തേക്കും, ആ ഒരു അത്രയും വർഷം പുറകോട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ വിക്രമില് റോളക്സ് പറയുന്ന ഒരു ഡയലോഗുണ്ട്, 27 വർഷം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത സാമ്രാജ്യം എന്നുള്ളത്. സോ ആ 27 ലിയോയുടെ കണക്കും കൂടെ നോക്കുമ്പോഴത്തേക്ക് രണ്ട് ഏകദേശം ഒരേ കാലഘട്ടമല്ലേ. അതായത് ഒരുപക്ഷെ ലിയോ തീർത്തെടുത്തു നിന്നായിരിക്കാം റോളക്സ് തൻ്റെ സാമ്രാജ്യം തുടങ്ങിയത്. അങ്ങനെയും ഒരു കണക്ഷൻ ഉണ്ടാകാനുള്ള വഴിയുണ്ട്. ഇതൊക്കെ വെറും നമ്മുടെ ഗസ്സാണ്, അറിയില്ല. ഇവർ തമ്മിൽ കണക്ഷൻ ഉണ്ടോ അതോ, അതുപോലെ തന്നെ ഏജൻറ് വിക്രമിൻ്റെ സൗണ്ട് കേൾക്കുമ്പോഴത്തേക്കും വിക്രം തന്നെ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്നെ അറിയാമല്ലോ എന്നുള്ള രീതിയിൽ. സോ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും അതും യുണോ എല്ലാം കണക്റ്റഡ് ആയ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം നമ്മുടെ അസംഷൻസ് ഒരു പക്ഷേ തെറ്റാകാൻ വഴിയില്ല. അപ്പം അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടാകാനായിട്ടുള്ള നല്ല സാധ്യതയുണ്ട്. ഓക്കെ, അപ്പം ഈ വിക്രം വിചാരിക്കും ഒരു പക്ഷേ വിക്രമൻ അറിയാമായിരിക്കാം ലിയോ ഒരു മോശം അല്ല ബാക്ക്ഗ്രൗണ്ട് ഒരു വ്യക്തിയാണ്, അങ്ങനെ അറിയാമായിരിക്കാം. അതോ എന്താണെന്ന് അറിയത്തില്ല. ഐ മീൻ ലിയോ എന്നാണെങ്കിലും പൂർണ്ണമായിട്ടൊരു നല്ല കഥാപാത്രമാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അയാൾ കുറച്ച് ദുരൂഹത പിടിച്ച ആൾ തന്നെയാണ്. എന്നാലും കംപ്ലീറ്റ്ലി നല്ലവനൊന്നുമല്ല. ഓക്കെ, അപ്പം ഇപ്പം കേട്ടൊരു സ്റ്റോറി ഒരു പക്ഷേ ഫേക്കായിട്ടാണെങ്കിലോ? അപ്പം അങ്ങനൊരു സാധ്യതയൊന്നും നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. പക്ഷേ എൻറ്റയർലി നെഗറ്റീവായിട്ടൊരു കഥാപാത്രം വിജയി ചെയ്യുമോ, അതാണ് എൻ്റെ ഒരു ഡൗട്ട്. എന്താണെങ്കിലും അറിയില്ല. പിന്നെ ലോകേഷ് ഒരു കാര്യം പറഞ്ഞിരുന്നു, വിജയ് വേറൊരു സിനിമയിലും ഇങ്ങനെ ചെയ്തിട്ടില്ല, ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് മാത്രം ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സിനിമയിൽ ഭയങ്കര എൻറ്റയർലി ഡിഫറെൻറ്റ് ക്യാരക്ടറൈസേഷൻ ആണ് ഇനി ചെയ്യുമോ എന്നും അറിയത്തില്ല. സോ അത് വെച്ച് നോക്കുമ്പോഴും ഒരു പക്ഷേ സാധ്യതയില്ലായില്ല. പക്ഷേ നമ്മൾ സാധാരണ രീതി കണക്കൂട്ടുന്ന എങ്ങനെയാണ്, ഇപ്പം ദില്ലി അതുപോലെ ഏജൻറ് വിക്രം അതുപോലെ തന്നെ പാർത്ഥി എല്ലാവരും കൂടെ വന്നിട്ട് നമ്മുടെ റോളക്സിനെതിരായിട്ട് നിൽക്കുന്നു. റോളക്സ് ആണ് അതിലെ മെയിൻ വില്ലൻ എന്നുള്ള രീതിയിലാണ്. പക്ഷേ നേരെ തിരിച്ചാണെങ്കിലും റോളക്സ് ആൻഡ് ലിയോ ഒരു ടീമാണെങ്കിലോ പറയാൻ പറ്റുള്ളൂ. പക്ഷേ എന്താണെങ്കിലും അൾട്ടിമേറ്റ്ലി ഒറ്റ കാര്യം പറയാം, ഇതിലെ മെയിൻ നായകൻ എന്ന് പറയുന്നത് ഏജന്റ് വിക്രം തന്നെയാണ്. ഈ ഒരു LCU നായകൻ എന്ന് പറഞ്ഞ വിക്രവും മെയിൻ വില്ലൻ റോളക്സും ആണ്. മറ്റ് കഥാപാത്രങ്ങളെല്ലാം അതിൻ്റെ സൈഡായിട്ട് വരുന്നതാണ്. അതാണ് ഇതിൻ്റെ ഒരു പ്ലോട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് അത്രയുള്ളൂ. കാരണം ഈ രണ്ട് ക്യാരക്ടേഴ്സിനെ അത്രയും പ്രോമിനൻ്റ് ആയിട്ടാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. സോ അത് ലോകേഷൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, LCU ഏറ്റവും സ്ട്രോങ്സ്റ്റ് വില്ലൻ കഥാപാത്രം എന്ന് പറയുന്നത് റോളക്സ് ആണെന്നുള്ള രീതിയിലും, ഐ മീൻ സ്ട്രോങ്സ്റ്റ് ഏറ്റവും തലപ്പത്ത് നിൽക്കുന്ന ഒരു കഥാപാത്രമായിട്ട് പറയും. അപ്പോൾ എന്താണെങ്കിലും നമുക്കറിയത്തില്ല. ഇപ്പോൾ ഇവർ ലോകേഷ് ആയതുകൊണ്ടൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഈ കണക്റ്റ് അടുത്ത പാർട്ടിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടെന്നുള്ള രീതിയിൽ. സോ എന്നാണെന്ന് ശരി, ലിയോ പൂർണ്ണമായിട്ട് തൃപ്തി നൽകിയ ഒരു സിനിമയൊന്നും അല്ല, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ എന്നാൽ കൂടിയും ഞാൻ പറഞ്ഞില്ല, ഫസ്റ്റ് ഹാഫ് സാറ്റിസ്ഫാക്ടറി ആയിരുന്നു. കുറച്ച് പുതുമയുള്ളൊരു വിജയനെ നമുക്ക് കുറച്ചൊക്കെ ഒരു പരിധി വരെയൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിൽ അത് കാണാൻ പറ്റിയിട്ടില്ല. എന്നാൽ കൂടിയും സെക്കൻഡ് ഹാഫിൽ സ്ഥിരം ട്രാക്കിലേക്ക് പടം മാറിയിട്ടുണ്ട്. ബട്ട് എന്നാൽ കൂടിയും ഫസ്റ്റ് ഹാഫിലൊരു പുതുമ നൽകിയിട്ടുള്ളൊരു സിനിമയായതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ സാറ്റിസ്ഫാക്ഷൻ നൽകിയിട്ടുള്ള സിനിമയായിരുന്നു. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഗസ്സിങ്സ് എന്തൊക്കെയാണ്? ഞാൻ ഈ പറഞ്ഞ പോലെ ആയിരിക്കുമോ അതോ ലിയോനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ഗസ്സിങ്സ് എന്തൊക്കെയാണ്? അപ്പോൾ അത് സെക്കൻഡ് ആയിട്ട് ഒരു പാട്ട് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഇതൊക്കെ കമൻറ്റ് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ടാറ്റാ, ബൈ.